നമസ്കാരം. എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നേഴ്സസിന്, പ്രത്യേകിച്ച് യു കെയിലേക്ക് വരുന്ന നേഴ്സസിന് ഏറ്റവും ആദ്യം വരുന്ന ചിന്ത ഓസ്കി എക്സാമിനെ പറ്റി, അതിനെ ബേസ് ചെയ്ത് ഒരു വീഡിയോ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതി. കാരണം ഞാൻ റീസെൻ്റ്ലി എക്സാം എഴുതിയിട്ടേ ഉള്ളൂ, ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം ഒരു പരിധിയിൽ കൂടുതൽ എൻ്റെ കണ്ടൻറ്റുകൾ നമുക്ക് റിവീൽ ചെയ്യാൻ പാടില്ല, പക്ഷേ എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നൊന്ന് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി. അത് കുറച്ച് പേർക്കെങ്കിലും അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യു കെയിലേക്ക് വരുന്ന എല്ലാ നേഴ്സസിനും ആദ്യം വരുന്ന ഒരു ചിന്തയാണ് ഓസ്കി എന്താണ് എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ഞാൻ അവിടുന്ന് വരുമ്പോഴും ഓസ്കി ഇവിടെ വന്നിട്ട് എനിക്ക് പാസ്സാവാൻ പറ്റുമോ, അല്ലെങ്കിൽ പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ആവലാതികൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരിയും പേരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു പേടിക്കേണ്ട, ഓസ്കി വളരെ എളുപ്പമാണ്. ചിലർ പറഞ്ഞു ഓസ്കി അത്ര വലിയ എളുപ്പമൊന്നും അല്ല. അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ കേട്ട് ഞാൻ ഇവിടെ എത്തി. ഓസ്കി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പരീക്ഷ എഴുതി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓസ്കിയുടെ കാര്യത്തിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിന് ധൈര്യം തന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ ഒരു സുഹൃത്തനോട് ഷെയർ ചെയ്തത്. ഇവിടെ ഓൾറെഡി ഉള്ള ഒരു സുഹൃത്തനോട് ഷെയർ ചെയ്തത്, ഇവിടെ നിന്നും ഓസ്കി ഫെയിലായിട്ട് തിരിച്ചു പോയ ആരും തന്നെ ഇല്ല എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ധൈര്യം തോന്നി. അപ്പോഴാണ് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത്, ഇപ്പം നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഫെയിലാവുമെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ ആയാൽ, അത് മാത്രമേ നമുക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടതുള്ളൂ നെക്സ്റ്റ് എക്സാമിന്. അതും അതേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വീണ്ടും ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അതിനെ നമുക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്, നമ്മൾ എക്സാം എഴുതുമ്പോൾ ആദ്യമേ എക്സാം എഴുതുന്നതിൻ്റെ ഫീസൊക്കെ നമ്മളുടെ ട്രസ്റ്റ് ആയിരിക്കും പേ ചെയ്യുന്നത്. രണ്ടാമത് ഫെയിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പൈസ നമ്മൾ പേ ചെയ്യണം. ഏകദേശം ഒരു 400 pounds, ഏകദേശം നാട്ടിലെ ഒരു 40,000 rupees നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ വരും. അപ്പം ആ ഒരു പൈസ ചിലവും പിന്നെ ആ ഒരു പോയി എക്സാം എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ടും, അത്രേ ഉള്ളൂ. നമുക്കത് സിമ്പിളായിട്ട് നമുക്കതിനെ എഴുതിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളതിനെ നമുക്കതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഓസ്കി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, CBT ശേഷമാണ് ഈ ഓസ്കി വരുന്നത്. CBT നമ്മൾ നാട്ടിൽ വെച്ച് തന്നെ നമ്മൾ എഴുതിയിട്ട് വരികയാണ് ചെയ്യുന്നത്. നാട്ടിലല്ലെങ്കിൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ CBT ഓഗസ്റ്റ് 2 ശേഷം ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. CBT ഇപ്പം 2 parts അവർ ചെയ്യുന്നത്. അപ്പം 2 parts തന്നെ നമുക്ക് പാസ്സാവണം. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ എഴുതുന്നതാണ് ഓസ്കി. അപ്പോൾ CBT പറ്റി ആളുകൾക്ക് അത്രയും പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വരുന്ന എക്സാമാണ്. അത് അത്രയും വലിയ ഒരു ടഫായ ഒരു എക്സാം അല്ല. പിന്നെ ഓസ്കി ആണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓസ്കിയും നമ്മൾ അത്ര വലിയ ടഫായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ നമ്മളതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയും ചെയ്യരുത്. നമ്മൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസിൻ്റെ സമയത്ത് ഇവിടെ വരുമ്പോൾ ഒരു ഒട്ടുമിക്ക ട്രസ്റ്റുകളും നമുക്ക് ട്രെയിനിങ് തരും. ഏകദേശം 1 month അല്ലെങ്കിൽ 3 weeks ട്രെയിനിങ് തരും. ചില ട്രസ്റ്റുകൾ 3 months ട്രെയിനിങ് തരുന്നുണ്ട്. ട്രെയിനിങ് പ്ലസ് ചില ഇടയ്ക്ക് ഡ്യൂട്ടി ഉണ്ടാവാം. ആ ഒരു രീതിയിലാണ് ഓരോ ട്രസ്റ്റിനും അതിനനുസരിച്ച് വ്യത്യസ്തമായ രീതികളാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഓസ്കിയിൽ എന്തൊക്കെയാണ് വരിക. ഒരുപക്ഷെ ഇതിനെ പറ്റിയുള്ള യൂട്യൂബ് വീഡിയോകൾ കാണുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തവർക്ക് ഒരുപക്ഷെ ഒരു ഐഡിയ ഉണ്ടാവാം. എങ്കിലും ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം, ഒരു ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പോകാൻ എനിക്ക് പെർമിഷനില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഈ ഓസ്കിയെ പറ്റി ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കുക, അത്ര മാത്രമേ ഇതിനകത്തോട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇവിടെ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുക, പേഷ്യൻ്റെ കണ്ടീഷൻ ഒബ്സർവേഷൻസ് ഒക്കെ കാര്യങ്ങൾ, BP മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, പിന്നെ നമ്മൾ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് പ്ലാനിങ് ചെയ്യുക, പിന്നെ മരുന്ന് മരുന്നുകളെല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ, അത് നമ്മൾ റിയൽ പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കുന്ന മാതിരി തന്നെ മരുന്ന് കൊടുക്കണം. പ്ലാനിങ് സെഷനിൽ വരുന്നത്, പ്ലാനിങ്ങിൽ നമ്മൾ പ്ലാനിങ് ചെയ്യണം പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച്. 2 patient ഡയഗ്നോസിസിനെ ബേസ് ചെയ്ത് നമുക്ക് പ്ലാനിങ് ചെയ്യാം. പിന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക പേഷ്യൻ്റിൻ്റെ കണ്ടീഷൻ, അതും നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ നേരത്തെ 6 skill stations ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം 10 skill stations ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്കിൽ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊസീജിയറുകളാണ്. ഒരുപക്ഷെ IM ഇഞ്ചെക്ഷൻ, സബ്ക്യൂട്ടിനസ് ഇഞ്ചെക്ഷൻ, അല്ലെങ്കിൽ NG ഇൻസേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ഹോസ്പിറ്റൽ സിനാരിയോയിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, പ്രത്യേകിച്ച്
WHO സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള ഹാൻഡ് ഹൈജീനും കാര്യങ്ങളും കൃത്യമായിട്ട് ഏതൊക്കെ സമയത്ത്, അല്ലെങ്കിൽ നമുക്കറിയാം 5 moments ഓഫ് ഹാൻഡ് ഹൈജീൻ ഏതൊക്കെ സമയത്താണ്, ബിഫോർ ടച്ചിങ് ദ പേഷ്യൻ്റ്, ആഫ്റ്റർ ടച്ചിങ് ദ പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 5 കാര്യങ്ങൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഹാൻഡ് ഹൈജീൻ ചെയ്യേണ്ടത്, ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ആ പ്രൊസീജിയർ ഇവിടുത്തെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മൾ ചെയ്ത് കാണിക്കുക. അതിനെയാണ് അത് OSCE എക്സാമിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഈ പ്രാക്ടിക്കൽ തരുന്ന സമയത്ത്, OSCE ട്രെയിനിങ് തരുന്ന സമയത്ത് ഇതെല്ലാം വളരെ നന്നായിട്ട് അവർ നമ്മളെ പഠിപ്പിക്കും. ചിലത് ചില ട്രസ്റ്റുകൾ തന്നെയാണ് അവർ അതിൻ്റെ ട്രെയിനേഴ്സിനെ വെച്ച് ചെയ്യിപ്പിക്കും, ചിലത് ചിലത് ഇൻസ്റ്റിറ്റ്യൂഷനെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കും. എന്തായാലും നമുക്ക് നല്ല ട്രെയിനിങ്ങുകൾ ഇതിന് കിട്ടും. പിന്നെ ഇൻ്റർവ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരോ 3 പേരോ കൂടിയിട്ടൊക്കെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മളതിനൊരു പെർഫെക്റ്റായി മാറും, നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് യാതൊരു ടെൻഷനും OSCE പറ്റി വേണ്ട. പിന്നെ OSCE പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യാം. പലരും പറഞ്ഞ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല, പ്രത്യേകം OSCE നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം നമ്മളുടെ ഭാഗത്തൊരു നമ്മൾ ചെയ്യുന്ന എക്സാമിനിടയ്ക്ക് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്നിരിക്കുക. മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മളതിനെ തഴഞ്ഞു വിട്ടങ്ങ് പോകരുത്. നമ്മളത് എക്സാമിനോട് പറയണം കൃത്യമായിട്ട്. ഇൻ ദ റിയൽ ഹോസ്പിറ്റൽ സിനാരിയോ ഐ വിൽ നോട്ട് ഡു ദിസ് മിസ്റ്റേക്ക് ഓർ ഐ വിൽ നോട്ട് ഡു ലൈക്ക് ദിസ് ഐ വിൽ ഡു ദ ഹാൻഡ് ഹൈജീൻ, അല്ലെങ്കിൽ എന്താണത് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്താണ് ആ സമയത്ത് ആ തെറ്റിന് പകരം ചെയ്യുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. കാരണം നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ക്യാമറ എവിടെയുണ്ട്, എല്ലാ എക്സാം റൂമുകളിലും ആ ക്യാമറ വഴിയും അവർക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ആ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ബൈ ചാൻസ് വന്നാൽ, നമ്മളത് അവെയറായാൽ അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവാതെ നമ്മളതിനെ എനിക്കിങ്ങനെ പറ്റി സോ ഐ വിൽ നോ ഇങ്ങനെ അതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡോക്യുമെൻറ്റേഷൻ മറ്റു കാര്യങ്ങളെല്ലാം. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, ചെറിയ ചെറിയ മൈനർ മിസ്റ്റേക്കുകളാണെങ്കിൽ ചിലപ്പോൾ അവർ കണ്ണടച്ചെന്ന് വരാം. ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സാമിനർ ആൻഡ് എക്സാമിനേഷൻ സെൻറ്റർ. പക്ഷേ ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ ഫെയിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡോക്യുമെൻറ്റേഷൻ നമ്മൾ കൃത്യമായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ തീരുന്നതിന് മുമ്പ് ഉറപ്പ് വരുത്തിയിരിക്കണം. കാരണം നമുക്കവിടെ എക്സാം റൂമിൽ നമുക്കവിടെ ഡിജിറ്റൽ ക്ലോക്കുകൾ സാധാരണ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം അറിയാം, സമയം തീരാറാവുന്നുണ്ടോ എന്നറിയാം. അപ്പോൾ നമ്മളുടെ ടാസ്ക് അഥവാ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ, അതിനനുസരിച്ച് സ്പീഡപ്പ് ആക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കുറഞ്ഞത് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വെക്കണം. ആ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റായി എഴുതി നമ്മൾ ചെക്ക് ചെയ്യണം, എല്ലാം എഴുതി കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. ഒരു പക്ഷേ നമ്മൾ പ്രാക്ടിക്കലായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും കുറവ് വന്നാലും ഡോക്യുമെൻറ്റേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ പാസ്സാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡോക്യുമെൻറ്റേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് കാരണം നമുക്കറിയാം എന്ത് കാര്യത്തിനാണെങ്കിലും, ലീഗലി എന്ത് കാര്യം, ഒരു റിയൽ ഹോസ്പിറ്റൽ സിനാരിയോയെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും നമ്മളെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളത് ഡോക്യുമെൻറ്റഡ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരു വാല്യൂമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ലീഗൽ സാധനങ്ങളൊക്കെ വരുവാണെങ്കിലും നമ്മൾ അവർ നോക്കുന്നത് എന്താണ്, നിങ്ങളത് മെഡിസിൻ കൊടുത്തു, ഓക്കെ ആ ഒരു ഡോക്യുമെൻറ്റഡ് ഇറ്റ്, സോ ആ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റേഷന് ഈ എക്സാമിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പോൾ എക്സാമിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ എക്സാമുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിലായിരിക്കും പോവുക. അപ്പോൾ ഏത് ഓർഡറിലും വേണമെങ്കിൽ വരാൻ, ചിലപ്പം സ്കില്ലായിരിക്കാം ആദ്യം വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ അസസ്മെൻ്റൊക്കെ ആയിരിക്കാം, അങ്ങനെ മാറി മാറി ഏത് ഓർഡറിൽ വേണമെങ്കിലും വരാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ആ സമയത്തുള്ള നമ്മളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം റിലാക്സ്ഡ് ആയിട്ട് തന്നെ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പാനിക്കായിരിക്കും. ഓഫ് കോഴ്സ് എക്സാമിനെ വളരെ സന്തോഷത്തോടെ നേരിടുന്നവർ വളരെ കുറവായിരിക്കും. എക്സാമിനെ ഒരു കുറച്ചൊരു പേടിയോടുകൂടിയായിരിക്കും ഒരു മേ ബി ഒരു 90% ആളുകളും അതിനെ കാണുന്നത്. അതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇച്ചിരി സ്ട്രെസ്സ് കുറച്ച് കൂടുതലായിരിക്കാം. ഓഫ് കോഴ്സ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നവരാണ്, നമ്മൾ പ്രിപ്പയർഡ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ ദൈവത്തെ വിളിച്ച് മെൻ്റലി നല്ല രീതിയിൽ തന്നെ പോവുക. ആ സമയത്ത് നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ വീണ്ടെടുക്കുക. ആ സമയത്ത് നല്ല ഒരു രീതിയിൽ അപ്പോൾ നമുക്ക് മിസ്റ്റേക്കുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനും പറ്റും. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മിസ്റ്റേക്ക് ഒഴിവാക്കി നമുക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. വേറെ എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്കറിയാമല്ലോ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഈ പ്രൊസീജിയറുകളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് എത്തും.
അപ്പം നമ്മൾ ട്രെയിനിങ്ങിൻ്റെ സമയത്താണെങ്കിലും നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം എന്തെങ്കിലും നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലിവിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ഡെയിലി ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് കാണാപ്പാടമാണ് നമുക്കിത് ചെയ്യാനായിട്ട്, എന്ത് എങ്ങനെ ചെയ്യണം. ഇവനൊരു പല്ല് തേക്കുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്ക് ബ്രഷ് ഇടാമെന്നറിയാം, നമുക്ക് എല്ലാം പടപടയെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റെപ്പ് ഓർഡറായിട്ട് അങ്ങ് നടക്കും, നമ്മൾ പോലും അറിയുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഓസ്കിയുടെ ട്രെയിനിങ്ങിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, രണ്ടോ മൂന്നോ പേര് കൂടിയായിട്ടൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കോൺഫിഡൻ്റ് ആവുന്ന ലെവലിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊരു ടെൻഷനും വേണ്ട. എക്സാമിൻ്റെ സമയത്ത് സിമ്പിളായിട്ട് ഈ ഒരു ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ പോയിരുന്ന് കുത്തിയിരുന്ന് പഠിക്കേണ്ട, കാണാപ്പാടം പഠിക്കേണ്ട, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ ഈ ഒരു ഷെയറിങ് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുകയാണ്. പ്രത്യേകിച്ച് യു കെയിലേക്ക് വരുന്ന എല്ലാവരും തന്നെ ഓസ്കിയൊക്കെ പെട്ടെന്ന് പാസ്സായിട്ട് ജോലിയിൽ കയറി കുടുംബത്തെ കൊണ്ടുവരാനും നല്ലൊരു ഒരു ലൈഫ് ഫ്യൂച്ചർ ഇവിടെ ബിൽഡ് ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സോ കോവിഡൊക്കെയാണ്, സോ എല്ലാവരും ശ്രദ്ധിക്കുക. സോ സ്റ്റേ ട്യൂൺ, അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കണം പ്രസ് ചെയ്യണം. അപ്പോൾ സുഹൃത്തുക്കൾ അതിലൂടെ നല്ല വീഡിയോകളാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യണം. സോ അടുത്ത വീഡിയോകൾ വരെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.